വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ പറയുന്നത് കോട്ടയം സ്വദേശിനിയായ അനിതയുടെ ജീവിതകഥയാണ് അനിതയോട് പാമ്പുകൾക്ക് എന്താണിത്ര പക എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒന്നും രണ്ടുമല്ല അൻപത്തിയാറ് തവണയാണ് കോട്ടയം വാഴൂർ സ്വദേശി അനിതാ പാമ്പ് കടിച്ചത് നിരവധി തവണ മരണത്തെ മുഖാമുഖം കണ്ടു രാത്രിയെന്നോ പകലെന്നോ വീടെന്നോ നാടെന്നോ പാമ്പുകൾക്ക് ഭേദമില്ല പുറത്തിറങ്ങാതിരുന്നാൽ വീടിനകത്ത് കയറി കയറിക്കടിക്കും ഒരിക്കൽ അനിത ഉറങ്ങിക്കിടക്കുമ്പോൾ പാമ്പ് കടിച്ചിട്ട് കടന്നു കളഞ്ഞു വാഴൂർ സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്നതിനിടെ നാലു തവണ സ്കൂൾ വളപ്പിൽ വെച്ച് കടിയേറ്റിട്ടുണ്ട് കാല് കൈ തല മുഖം എന്നിങ്ങനെ കടിയേൽക്കാത്ത ഭാഗങ്ങൾ കുറവാണ് ഓണം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ പലപ്പോഴും എവിടെ നിന്നെങ്കിലും ഒരു പാമ്പ് വന്ന് അനിതേ കടിച്ചിട്ടുണ്ട് അന്നത്തെ ആഹാരം മുടങ്ങും കടിക്കുന്നത് നിസ്സാരക്കാരനുമല്ല മൂർഖൻ അണലി മഞ്ചട്ടി വളവളപ്പൻ തുടങ്ങിയ ഉഗ്രയിനങ്ങളാണ് വർഷം മുൻപ് മൂർക്കിന്റെ കടിയേറ്റ് കുറുവിലങ്ങാട്ടെ വൈദ്യരുടെ അടുക്കിലെത്തി വൈദ്യർ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് മരുന്ന് കൊടുത്തത് മരുന്ന് കഴിച്ച് വീട്ടിൽ ചെന്ന് നന്നായി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞുവിട്ടു പിറ്റേന്ന് ഒരു പശു ചത്തു വൈദ്യരെ പോലും അമ്പരപ്പിച്ച് അനിത ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഒരിക്കൽ പുല്ലു ചെത്തുമ്പോൾ മൂർക്കൻ തൊട്ടടുത്തുകൂടി പോകുന്നത് കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ അനിത തലകറങ്ങി വീണു താനറിയാതെ പാമ്പ് കഴിച്ചിട്ട് കടന്നതാണെന്ന് പിന്നെയാണ് മനസ്സിലായത് പാമ്പിന് തന്നോടുള്ള ശത്രുത ബോധ്യമുള്ള അനിത എല്ലാ മാസവും ശാല ക്ഷേത്രത്തിൽ സർപ്പങ്ങൾക്കുള്ള വഴിപാട് മുടക്കാറില്ല ഒരു തവണ മുടങ്ങിയാൽ പാമ്പ് വീട്ടിലെത്തുമെന്ന് അനിത ഭയപ്പെടുന്നു വീട്ടിലെ മറ്റാർക്കും ഈ അവസ്ഥയില്ലെങ്കിലും പശുവും ആടും നായുമൊക്കെ പലവട്ടം പാമ്പുകടിയേറ്റ് ചത്തിട്ടുണ്ട് വർഷമായി കുറുവിലങ്ങാട് കാരയ്ക്കൽ മോഹനൻ വൈദ്യരുടെ അടുക്കിലാണ് ചികിത്സ തേടുന്നത് അവിവാഹിതയായ അനിത മാതാപിതാക്കളുടെ മരണശേഷം പതിനാല് വർഷമായി കുറവിലങ്ങാടിന് സമീപം മരങ്ങാട്ടുപള്ളി വളക്കുഴി വള്ളിപ്പാൻ തോട്ടത്തിൽ ധന്യഭവനിൽ ഗോപിനാഥന്റെയും ഭാര്യ ഓമനയുടെയും സംരക്ഷണയിലാണ് ധന്യാഭവനിൽ നിരവധി തവണ ലഭിച്ചിട്ടുള്ള കാർഷിക അവാർഡുകളിൽ പ്രധാന പങ്ക് അനിതയ്ക്കുണ്ട് ഗോപിനാഥും ഭാര്യ ഓമനയും അനിതയും ചേർന്ന് പത്ത് സെന്റ് സ്ഥലത്ത് സർക്കാർ അംഗീകൃത ഫാമിൽ പതിനാറ് പശുക്കളെയും ഇരുപത്തിരണ്ടാടുകളെയും വളർത്തുന്നുണ്ട് പശുക്കൾക്ക് പുല്ലു പശുവിനെ കറക്കുന്നതും അനിതയാണ് ഇന്ന് പാമ്പ് കടിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ ഓരോ പ്രഭാതത്തിലും അനിത കാലിത്തൊഴുത്തിലേക്ക് ഇറങ്ങുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മതി